എന്ത് ചെയ്യാൻ കാർത്തിക്, ഒക്കെ എന്റെ വിധി. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? നീ എന്നോട് സ്നേഹം തുറന്നു പറഞ്ഞ സമയം ഞാനത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഓ, ഇന്നത്തെ കൂടി കാർത്തികിന് ഓർത്തുള്ള ടെൻഷനിലായിരിക്കും. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് മോനെ. അഖില, നിന്നെ വിളിക്കുന്ന കേക്കുന്നില്ലേ? എന്താ വിളിച്ച്? അഖിലാന്നോ? സാറിന് എന്റെ പേരൊക്കെ അറിയാവോ? എടി പോടി വാടി എന്നൊക്കെ അല്ലേ വിളിക്കാറുള്ളൂ. ഫോണിലെന്താ? ഫോണിലെന്താന്നോ? ഫോണിലെന്തൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര തന്നെ. ഇതിലില്ലാത്ത ഒന്നുമില്ല. ഫോണിൽ നോക്കി നീ ഇപ്പൊ എന്തിനാ ചിരിച്ചേ? എനിക്ക് വന്നൊരു മെസ്സേജ് വായിച്ച് ചിരിച്ചതാ. ആരാ മെസ്സേജ് അയച്ച? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? ഞാൻ ചുറ്റി വളഞ്ഞു വരുന്നില്ല, നേരെ വിഷയത്തിലേക്ക് വരാം. ഈ കാർത്തിക് എന്ന് പറയുന്നവൻ ആരടി? ഏത് കാർത്തിക്? നീ ഫോണിൽ നേരത്തെ സംസാരിച്ചില്ലേ ഒരു കാർത്തികിനോട്? അവൻ ആരാന്നാ ചോദിച്ചത്? ഓ, അവൻ അവൻ ആരാണെന്നും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നിങ്ങൾക്ക് ഊഹിക്കാലോ. ഞാൻ ഫോൺ ചെയ്യുന്ന നീ കേട്ടതല്ലേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. എന്തിനാ അവനെ നീ ഇപ്പോഴും വിളിച്ച് സംസാരിക്കുന്നത്? നിങ്ങള് നേരത്തെ ഒരു ലിസിക്ക് ഫോൺ ചെയ്യുന്ന കേട്ടു? അവളുടെ മൂക്ക് മുന്തിരിക്കട്ടി, ചെവി മണ്ണാങ്കട്ടാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അങ്ങനെയുള്ള വിവരണങ്ങൾ കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ. ഈ ലിസി ആരാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ കാർത്തികിനെ കുറിച്ച് ചോദിക്കുന്നേ? നിങ്ങളുടെ പേഴ്സണൽ വിഷയത്തിൽ ഞാൻ തലയിടുന്നില്ല, അതുപോലെ എന്റെ പേഴ്സണൽ വിഷയത്തിലും നിങ്ങളും തലയിടരുത്. ഇനി മേലിനി കാർത്തികായിട്ട് ഫോണിൽ സംസാരിക്കരുത്. എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ലിസിയായിട്ട് സംസാരിക്കാം, എനിക്ക് കാർത്തികുമായിട്ട് സംസാരിക്കാൻ പറ്റില്ലേ? ഇതെന്ത് ന്യായം?